وسلم نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. صلى الله عليه وسلم. അതന്നേരായ സഹോദര സഹോദരിമാരെ വിശ്വാസികളായ അല്ലാഹുവിന്റെ വിധികളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്ന് എന്നോടുള്ള പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് പ്രതീക്ഷിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശി ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുമ്പോൾ വിജയിക്കും. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാം. അള്ളാഹു അവന്റെ ദൂതനും വിശ്വാസി സമൂഹത്തോടും ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശ്വാസികളുടെ ഒരു ഗുണം തന്നെ യുസാരിഉന ഫിൽ ഖൈറാ, അവർ നന്മയിൽ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. വയജോനന പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. നന്മ ചെയ്യൽ മാത്രമല്ല വിശ്വാസി, പ്രാർത്ഥിക്കുന്നവനും കൂടിയാണ് വിശ്വാസി. റഹബൻ വറഹബൻ, പ്രതീക്ഷയോടും ആശങ്കയാണ്. എന്റെ പ്രാർത്ഥന അല്ല കേൾക്കുമെന്ന പ്രതീക്ഷയുണ്ടാവും, തള്ളിയാലോ എന്ന ആശങ്കയും ഉണ്ടാവും. അവരല്ലാഹുവിന് അങ്ങേറ്റം വിധേയപ്പെട്ടവരാണ്, ഭക്തിയുള്ളവരാണ്, ഉഷുള്ളവരാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുധമാണ് ദ്വാ, പ്രാർത്ഥന എന്ന് പറയും. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബു ഉജീബു ദാഅവതദ് ദാഇ ഇദാ ദാഅനി, എന്റെ അടിമ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ അവനോട് പറയണം
ഞാൻ ഇന്നി ഖരീബ് വളരെ അടുത്താണ്, അതുകൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. നഹനു അഖറബു മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ നാം അവനോട് അടുത്തു നിൽക്കുന്നവനാണ്, ചേർന്ന് നിൽക്കുന്നവനാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ നമ്മോട് പറയുകയും ചോദിച്ചാൽ ഉത്തരം തരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥന ഒരു ഇബാദത്താണ്, എല്ലാ ഇബാദത്തും പ്രാർത്ഥനയാണ്. നിങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനകളും ഒരു ഇബാദത്താണ്, എല്ലാ പ്രാർത്ഥനയും ഇബാദത്തും, എല്ലാ ഇബാദത്തുകളും നമസ്കാരം ഒരു പ്രാർത്ഥനയാണ്, സക്കാത്ത് പ്രാർത്ഥനയാണ്, ഹജ്ജ് പ്രാർത്ഥനയാണ്, റമദാൻ പ്രാർത്ഥനയാണ്. ഇബാദത്തുകളുടെ അടിത്തറ, അതിന്റെ മജ്ജ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസിക്ക് എല്ലാ സമയത്തും നിർവഹിക്കേണ്ട ഇബാദത്താണ്. മറ്റൊന്ന്, ലോകത്ത് എന്തെങ്കിലും പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ ആ വിശ്വാസി ആയ ഒരാൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആ പ്രതിസന്ധിയെയും ബുദ്ധിമുട്ടുകളെയും മാറ്റാൻ എന്തൊക്കെയാ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും, അത് ചെയ്യാം. ഉസാരിയവന ഫിൽ ഖൈറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നന്മ കൽപ്പിക്കലും തിന്മ തടയലും നിർത്തിവെച്ചിട്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു എന്തെയില്ല, സ്വീകരിക്കും. നമ്മുടെ പല പ്രാർത്ഥനകളും പാഴായി പോകാനുള്ള ഒരു കാരണം നമ്മുടെ പ്രവർത്തനവുമായി അത് എന്തെയ്യുന്നില്ല, ചേർന്ന് നിൽക്കുന്നില്ല. മർദ്ദിതരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ മർദ്ദകന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, നിലനിൽക്കും. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ അതിനനുസരിച്ചുള്ള കർമ്മം നമ്മുടെ ശരിയായി കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ നിർവഹിക്കേണ്ട ഒരു വിഭാഗത്താണ്, അതിന്റെ തികവിനും പൂർണ്ണതക്കും വേണ്ടി ചെയ്യേണ്ട ഒരു വിഭാഗത്താണ്. നിസ്കരിച്ച ഉടനെ അയാൾ എന്ത് ചെയ്യണം, നിസ്കാരം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സക്കാത്ത് ഒരാൾ കൊടുക്കുന്നു, സക്കാത്ത് എന്ത് ചെയ്യുന്നു, അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഇബാദത്തിന്റെ പൂർണതയുടെ ഭാഗം കൂടിയാണ്. ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആഉ വലാ യസീദു ഫിൽ ഉംരി ഇല്ല ബിറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കലവര എന്നൊക്കെ പറയില്ല, വിധി അത് വിരിച്ചതാണ്, മാറൂല മായൂല എന്നൊക്കെ പറയും. ഇത് മാറ്റാൻ പ്രാർത്ഥനക്കല്ലാതെ കഴിയില്ല. നിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ബിർറാണ്, നന്മയാണ്, പുണ്യപ്രവൃത്തിയാണ്. ആയുസ് വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുന്ന പ്രാർത്ഥനകൾ, അതിലൊന്ന് നമുക്കറിയാം, എല്ലാം ഹറാം ഭക്ഷിക്കുക, ഹറാം ഒരാള് സമ്പാദിക്കുക, ഹറാം ഉള്ളിലേക്ക് പോവുക, അയാൾ ഹറാം വീട്ടിലേക്ക് കൊണ്ടുവരിക, ഹറാം അയാളുടെ സമ്പാദ്യത്തിലുണ്ടാവും. മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം ഫഅന്നാ യസ്തജാബുലു. കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും ഹറാമാണ്, പിന്നീട് എങ്ങനെയാണ് അയാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക എന്നതാണ്. രണ്ടാമത്തെ, നമസ്കാരം ഒഴിവാക്കുക, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടാവുക, അത് പ്രാർത്ഥന തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ബന്ധങ്ങൾ മുറിക്കുക, കുടുംബബന്ധം വിച്ഛേദിക്കുക, ഇവരുടെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കില്ല. ഇഖ്ലാസ് ഇല്ലാത്ത പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. പ്രാർത്ഥിക്കാനൊക്കെ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവപ്രീതിയല്ല, ഇഖ്ലാസ് അല്ല, വേറെന്തൊക്കെയോ കാര്യങ്ങളും നേട്ടങ്ങളുമാണ്. ചിലപ്പോൾ ആ നേട്ടങ്ങൾ കിട്ടും, പക്ഷെ എന്ത് ചെയ്യില്ല, പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചാൽ അത് പ്രാർത്ഥന സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അതൊരു പാപവുമാണ്, ശിർക്ക. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, വലിയ പാപമാണ്, വലിയ അക്രമമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്ത ഒരാളെ വിളിച്ചാൽ പിന്നെ അസ്ലിയായ ആളുടെ കർമ്മങ്ങൾ എന്ത് ചെയ്തു, ദുർബലപ്പെട്ടു കഴിഞ്ഞു. വേറെ ഒരാളുണ്ട്, ഒരു
ആ മൂർത്തിയോടോ പ്രതിഷ്ഠയോടോ പുണ്യപുരുഷനോടോ ഔലിയായനോടോ അല്ലെങ്കിൽ മറ്റേത് വിവാഹം ആളുകളോടോ ഒന്നും ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. ആ പ്രാർത്ഥന നിർത്തുന്നതോടുകൂടി നടത്തുന്നതോടുകൂടി തന്നെ അയാളുടെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞ് പാളീസായി പോകും. പിന്നീട് അയാളുടെ പ്രാർത്ഥനയ്ക്ക് വിലയില്ല എന്ന് മാത്രമല്ല അയാളുടെ കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ അശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒക്കെ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥനയിൽ അയാൾ എന്തില്ല, ശ്രദ്ധിക്കുന്നില്ല, അശ്രദ്ധയോടുകൂടിയാണ്. അതുപോലെ തന്നെ സംശയത്തോടുകൂടിയും പ്രാർത്ഥിക്കാം. സംശയം എന്ന് പറഞ്ഞത് ഇപ്പൊ അല്ല സ്വീകരിക്കോ, കൊള്ളോ, തള്ളോ, ഇങ്ങനെയുള്ള സംശയം ഷെക്കുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിന്റെ വിചാരം ഇതെന്തായാലും അള്ളാഹു സ്വീകരിക്കും എന്നതായിരിക്കണം. അൻതും മൂഖിനൂന ബിൽ ഇജാബ, അള്ളാഹു എന്തായാലും ഇതിന് ഇജാബത്ത് നൽകും എന്ന ഉറപ്പ് യക്കീനുണ്ടാവണം പ്രാർത്ഥിക്കുന്ന ആൾക്ക്. അപ്പൊ സംശയമുള്ള പ്രാർത്ഥന, അശ്രദ്ധമായ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്നതാണ്. മറ്റു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി അവസാനിച്ചാൽ, അതായത് ദഅവത്ത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന അള്ളാഹു എന്തെയില്ല, സ്വീകരിക്കൂല. പ്രാർത്ഥന സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടേത് മാത്രമല്ല, ഭൂമിയിൽ ദഅവത്തില്ലെങ്കിൽ ആരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും അനിവാര്യമാണ്. ആ ഭൂമിയിൽ ഈ ദഅവത്ത് നടന്നുകൊണ്ടേയിരിക്കണം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്, അംറും ബിൽ മഅറൂഫി വനഹ്യു അനിൽ മുൻകർ. അപ്പോ ഒരു വിശ്വാസിയായ ഒരാളുടെ പ്രാർത്ഥന, നമ്മുടെയൊക്കെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ അംറും ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ നിലക്കാൻ പാടില്ല, അത് നടന്നുകൊണ്ടിരിക്കണം, അതെല്ലാരും ചെയ്യണം. അത് അങ്ങനെ പറ്റ നിലച്ചു പോയാൽ പിന്നീട് ആ പ്രാർത്ഥന അള്ളാഹു ഇജാബത്ത് നൽകില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ല, അങ്ങനെ വീഴ്ച വരുത്തിയ ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അതുപോലെ നിർബന്ധമായ ബാധ്യതകൾ ഒരാൾ തീർക്കാതിരിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നതും അള്ളാഹുവിന് ആവശ്യമില്ലാത്ത പ്രാർത്ഥനയാണ്. ഇപ്പൊ നിർബന്ധമായ കാര്യങ്ങളിൽ ഒരാൾ വീഴ്ച വരുത്തി, നിസ്കാരത്തിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സക്കാത്ത് ഒരാൾ കൊടുക്കാത്ത ആളാണ്, ഉദാഹരണമായിട്ട് അയാൾക്ക് അയാൾ 2.5% അദ്ദേഹത്തിന്റെ സമ്പത്തിൽ സക്കാത്തുണ്ട്, അത് കൊടുക്കാത്ത ഒരാൾ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഹജ്ജിന് അയാൾക്ക് കഴിവുണ്ടെന്ന് അയാൾ ചെയ്യാതിരുന്നാൽ അയാൾ പ്രാർത്ഥിച്ചിട്ട് കഴിവില്ല, ആ കാര്യമില്ല. ഹജ്ജ് ചെയ്യാന്ന് വന്നപ്പോൾ 5-6 ലക്ഷം റുപ്യ ഒരാൾക്കുണ്ട്, ബാക്കി എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ബാക്കി ഒരു 6 ലക്ഷം 5 ലക്ഷം ഒക്കെ ഉണ്ടായിരുന്ന ഹജ്ജ് ചെയ്യാം. ഇതാണല്ലോ യഥാർത്ഥത്തിൽ റോഡ് സൈഡിന് ഒരു സെന്റ് ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യാം എന്നതിന്റെ അർത്ഥം. കാരണം 10-15 ലക്ഷം മഞ്ചേരി ഒരു സെന്റിന് കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്റുള്ളവർ ഹജ്ജ് ചെയ്യണം. നമ്മൾ വിചാരിക്കണ 4 ഏക്കർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോന്നാണ് ഹജ്ജുള്ളത്, അല്ല. നിന്റെ അടിസ്ഥാന ചെലവും ആവശ്യങ്ങളും കഴിച്ച് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി നിനക്കുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവണം, അതുപോലെ ആ പോകുന്ന വഴി നിനക്ക് റെഡിയാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ റെഡിയാവണം. ഇങ്ങനെ ഒരാൾ കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 3 സെന്റ് ഉള്ളവനും ഹജ്ജ് നിർബന്ധമാകും. അത് എവിടെ സെന്റ് അനുസരിച്ചായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഹജ്ജ് നമ്മളൊക്കെ വിചാരിക്കണം എന്താന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഒരു 10-20 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആൾക്ക് മാത്രം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ള ആൾക്ക് മാത്രം അവസാനം ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ വയസ്സാകുമ്പോഴേ ഹജ്ജ് ചെയ്യുള്ളൂ. അപ്പൊ ഹജ്ജ് എന്ന് പറയും ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ ആവുന്നുണ്ടായിരിക്കെ അതിൽ അയാൾക്കൊരു, കാരണം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ നിയ്യത്താണ്, ഹജ്ജ് വരാൻ പോവാൻ. കാരണം ഹജ്ജിന്റെ നിയ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം റമദാനും ശവ്വാലൊക്കെയാണ്. അപ്പൊ ഇത് ഈ ഹജ്ജിന് വളരെ നേരത്തെ തന്നെ അയാൾ ഒരുങ്ങണം, മാനസികമായി ഒരുങ്ങണം, എന്നിട്ട് അതിനുള്ള ശേഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടായി എന്നുള്ള ഒരാൾ ഹജ്ജ് ചെയ്യൂല. എത്ര ആളുണ്ട് പൈസ ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്താണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇതിനുള്ള ഒരു ഒരുക്കവും തയ്യാറെടുപ്പും നടത്താതെ ഒരു നിർബന്ധമായ കാര്യമാണ് അതിലൊരു ഉദാസീനത വരുത്തുക എന്നിട്ട് പഠിച്ചവനേ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അവ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നിർബന്ധ കാര്യവും ബാധ്യതയുമാണെങ്കിൽ വീഴ്ച വരുത്താതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ലോകത്ത് മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ലോകത്ത് ഇന്നത്തെ ഘടന അനുസരിച്ച് ഒരു മനുഷ്യൻ അന്യായമായ ഒരാൾ ആക്രമിച്ചാൽ, മർദ്ദിതനായാൽ, അയാൾ സത്യത്തിന് വേണ്ടി പോരാടുകയും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്ത ആളാണെങ്കിൽ അയാളെ കൂടെ നിൽക്കൽ എന്റെ ബാധ്യതയാണ്. ശാരീരികമായി കൂടെ നിൽക്കണം. അതിനെനിക്ക് കഴിയില്ലെങ്കിലും ഒന്നാമത്തെ ബാധ്യത അതാണ്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ അണിനിരക്കണം. അദ്ദേഹത്തെ എന്തിന്റെ പേരിലാണോ മർദ്ദിതനായത് ആ അവകാശത്തിന് ഞാനും ശബ്ദിക്കണം. രണ്ടാമത്തേതാണ് ശബ്ദിക്കുക, നാവ് കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മനുഷ്യനെ, മർദ്ദകനായ മനുഷ്യനെ എതിരിടാനുള്ള ശക്തി ഇല്ലെങ്കിൽ മർദ്ദകനോട് പറയണം ഇയാളുടെ അവകാശം ഇന്നതാണ് കൊടുക്കുന്നത്. അതുമില്ലെങ്കിലാണെങ്കിൽ മർദ്ദകനോടുള്ള വെറുപ്പ് മനസ്സിലുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മർദ്ദകനോട്, ചില ആളുകൾക്ക് മർദ്ദകനോട് വെറുപ്പില്ല എന്ന് മാത്രമല്ല, മർദ്ദകരോട് സ്നേഹവും മർദ്ദിതരോട്, അവർക്ക് മർദ്ദിതരോട് വെറുപ്പുള്ള ആളുകളുണ്ട്. വലിയ വലിയ മതപണ്ഡിതന്മാരൊക്കെ ആയിരിക്കും. പക്ഷെ മതം പഠിച്ച് തലതിരിഞ്ഞാലോ താടി വലുതായിട്ടോ തൊപ്പിണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. മർദ്ദിതരോട് ഐക്യപ്പെടാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ എത്ര വലിയ ഗ്രന്ഥം വായിച്ചിട്ടും കാര്യമില്ല. അയാളൊരു ഖുതുബ, അയാളൊരു പ്രഭാഷണം അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറ്റുന്നതാണല്ലോ അത് അത് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ സംസാരിക്കണം. ഇതാണ് രണ്ടാമത്. ഇതിന് കഴിയില്ലെങ്കിൽ മർദ്ദിതനായ മനുഷ്യരോട് അനുഭാവം പുലർത്തുക. അതിന്റെ അപ്പുറം ഈമാനല്ല, അത് അവസാനത്തെ ഈമാനാണ്. കാരണം അത് ഏറ്റവും ദുർബലന്റെ വിശ്വാസമാണിത്. ദുർബല ഏറ്റവും താഴെ തട്ടിലുള്ള വിശ്വാസം എന്നല്ല, ഏറ്റവും ദുർബലനായ ആളുടെ വിശ്വാസം ഈമാനാണ് അത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ചില ആളുകൾ പറയാ പലസ്തീനിലെ ഗസയിലെ ഹമാസിന് അവിടെ എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് കുതിസ് കിട്ടുന്നതിനേക്കാൾ നല്ലത് ജൂതന്റെ അടുത്ത് കുതിസ് ആവണതാണ്. എത്രത്തോളം അധപതിച്ചു മനുഷ്യൻ, എത്രത്തോളം അധപതിച്ചിട്ടുണ്ട് ആളുകൾ. പര സംഘടനാ വിദ്വേഷങ്ങൾ, താല്പര്യങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് ആണയിട്ട് ആവർത്തിച്ചു പറഞ്ഞ സംഘർഷമാണ് ഫലസ്തീനിലെ സംഘർഷം എന്ന് പറഞ്ഞാൽ. അല്ലേ, ഇതാ ഹലക അഹ്ലുശ്ശാം ലാ ഖൈറ ഫീ ഉമ്മത്തി, ഷാമ് നശിച്ചാൽ എന്റെ സമുദായത്തിൽ നന്മയില്ല. ഷാമും യമനും ഇറാഖൊക്കെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോ നീ ഷാമിന്റെ കൂടെ നിൽക്കണം. ഷാം എന്ന് പറഞ്ഞ എന്ത് സാധനാണ്? ഫലസ്തീനാണ്, ഫലസ്തീനാണ്. ഈ ഷാം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആള് അബൂ ഉബൈദത്തുൽ ജറാഹ്. ആ അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന് പറഞ്ഞാൽ ഉമർ ഖത്താബിന്റെ ജനറൽ കമാൻഡർ. അദ്ദേഹത്തിന്റെ നാമമാണ് ഇന്ന് അവിടുത്തെ പോരാളികളുടെ ജനറൽ കമാൻഡറിന്റെയും പേര് അബൂ ഉബൈദ. അബൂ ഉബൈദ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ആളുടെ പേര് യഥാർത്ഥത്തിൽ അബൂ ഉബൈദ അല്ല, അവർ സ്ഥാനനാമമാണ്. അപ്പൊ അവർ വിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ സമർപ്പണത്തിന്റെയും എല്ലാ പ്രതീകവും വെച്ച് കുതിസ് രക്തസാക്ഷിയാവാതിരിക്കാൻ 18,000 ആളുകൾ ഇപ്പോൾ ജീവൻ കൊടുത്തു. എന്തിനാ ജീവൻ കൊടുത്തത്? കുതിസ് മരിക്കാതിരിക്കാൻ. എന്നിട്ട് ഈ മനുഷ്യന്മാരെ കുറിച്ച് പറയാണ് കുതിസ് അവർക്ക് കിട്ടണതിനേക്കാൾ നല്ലത് ജൂതന്റെ അടുത്താണ് വേണ്ടത് എന്നുള്ളത് തലക്ക് വെളിവുള്ള ഒരാൾ, സാമാന്യ ബോധമുള്ള ഒരാൾ, മതപണ്ഡിതനാവണ്ട ഈ സംസാരം സംസാരിക്കില്ല, സംസാരിക്കില്ല. അപ്പൊ പിന്നെ മർദ്ദിതനോട് അനുഭവപ്പെടുക എന്ന് പറയണ ഈമാര് പോയിട്ട് മർദ്ദിതനെ ഒറ്റുകൊടുക്കുക. എല്ലാ കാലത്തും സുലൂലുമാരുണ്ടാവും, ഉണ്ടാവും. പ്രഭുവിലേക്ക് പോകുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ പോകുന്നത്, മുഹമ്മദ് നബിയുടെ വിജയത്തിന് വേണ്ടി ഞാനും നിങ്ങൾ എന്തിനാണ് പരിശ്രമിക്കുന്നത് എന്ന് ചോദിച്ച് 1000 ആള് പുറപ്പെട്ടപ്പോ 300 ആളെ തിരിച്ചു കൊണ്ടുവന്ന ആൾ അന്നുണ്ട്, അന്നുണ്ട്. ഇന്നത് സ്ഥാപന സംഘടനകളും സ്ഥാപനങ്ങളും മതപുരോഹിതന്മാരുമായി മാറി എന്ന വ്യത്യാസമേ ഉള്ളൂ. തിരിച്ചറിയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കള്ളനാണയങ്ങളും വ്യാജ നാണയങ്ങളും ഒറിജിനലും ഏതാണെന്ന് തിരിച്ചറിയാൻ പരീക്ഷണങ്ങൾ നിമിത്തമാണെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ മനസ്സിലാവും നെല്ലും പതിരും ഏതാണെന്ന് മനസ്സിലാവും. അത് രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും യൂറോപ്പും മാത്രമല്ല മനസ്സിലാവുക, നിങ്ങളിടയിലുള്ള വ്യാജം ഏതാണ്, ഒറിജിനൽ ഏതാണ് എന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കി തരുന്നതാണ് ഓരോ പരീക്ഷണങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജനതയോട് ചേർന്ന് നിൽക്കാൻ, അവിടെ പോയി പോരാടാനോ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനോ ഒന്നും കഴിയില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അവർ രക്തസാക്ഷികളാവുന്നത്. കാരണം കുതിസ് അവരുടെ തറവാട് സ്വത്തല്ല. മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞാൽ, ഹറം ഷരീഫ് എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാ. അത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത്ര മനുഷ്യന്മാർ, 5,000-ത്തിലധികം കുഞ്ഞുങ്ങൾ, ഡെയിലി 3 കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഈ യുദ്ധത്തിന് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് അവര് എന്താന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ വെടിനിർത്തലിന് ശേഷം
നിരവധി നാശനഷ്ടങ്ങൾ. വെടി നിർത്താൻ വേണ്ടി വെടി നിർത്തൂല എന്നൊരു ഭാഗത്ത് പറയുകയും വെടി നിർത്താൻ വേണ്ടി ലോക അറബ് രാജ്യങ്ങളുടെ അടുത്തേക്ക് അവർ പ്രതിനിധികളെ പറഞ്ഞേക്കുകയും ചെയ്യുന്ന എല്ലാ ദിവസവും അവർ പോകുന്നുണ്ട് ഇത് നിർത്തി കിട്ടണം എന്ന് കരുതിയിട്ട്. അങ്ങനെ അവരെ പര്യാപ്തമാക്കിയതാരാണ് ലോകത്തെ മനസാക്ഷിയുള്ള മനുഷ്യന്മാരുടെ പ്രാർത്ഥനകളാണ്. ആണ് അതായത് ഇസ്രായേൽ ലെവലിലൊന്ന് ആയുധം ഫലസ്തീനികളുടെ കയ്യിലില്ല ഇല്ല. ഇസ്രായേലിന്റെ അത്രയും സാമ്പത്തിക ശേഷി ഗസയിലുള്ള പോരാളികൾക്കില്ല. ഇസ്രായേൽ ഒരു നേരം ഭക്ഷിക്കുന്ന ഭക്ഷണം ഒരാഴ്ച കിട്ടിയാലായി എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ ഫലസ്തീനുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് 10,000 സൈനികർക്ക് ജീവഹാനി ഉണ്ടായതും അതുപോലെ ആയിരക്കണക്കിന് സൈനികർക്ക് പരിക്കു പറ്റി എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം മാത്രമല്ല ലോകത്തെ മനസാക്ഷിയുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ്. 10-70 ദിവസത്തിലേക്ക് പോവാണ് വലിയ വലിയ അറബ് രാജ്യങ്ങൾ. ഇവരൊക്കെ വലിയ വലിയ ഇമാമുകളായി പ്രതിഷ്ഠിച്ച അറബ് രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ ആളുകൾ ആ അറബ് രാജ്യങ്ങളൊക്കെ 6 ദിവസം കൊണ്ട് പത്തിമടക്കിയ സ്ഥലത്ത് 60 ദിവസത്തിലധികമായി ഒരു നേരത്തെ മര്യാദക്ക് ഭക്ഷണം കിട്ടാത്ത ഈ പോരാളികൾ പോരാടുന്നതിന്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവർക്കും ഉള്ളതാണ്. മനസാക്ഷികൾ എല്ലാവർക്കും ഉള്ളത് അവർക്കുള്ളതല്ല. അവർ കാരണം അവർ പറയുന്നത് ആകെ എന്താ പ്രാർത്ഥിക്കൂ എന്നാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഫൈറ്റ് ചെയ്യേണ്ട കാര്യം തീരുമാനിച്ചു. ഇവിടെ വന്ന ആരും ഫൈറ്റ് ചെയ്യണ്ട. നമുക്ക് അതുപോലും സാധിക്കില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യണ്ട. ആ റിസ്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രക്തസാക്ഷികളാവാം. പക്ഷെ ഞങ്ങളെ ധൈര്യത്തിനും ഇസ്തിഖാമത്തിനും സബറിനും വിജയത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതെങ്കിലും ചെയ്യാൻ പറ്റാത്ത മനുഷ്യർ മൗനം പാലിക്കണം. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വേദിയിലോ സംഘടന പക്ഷപാതിത്തങ്ങളോ കേരളീയ പരിസരത്തിൽ മറ്റേ സംഘടനയോട് എനിക്ക് ദേഷ്യമുണ്ട് ഈ സംഘടനയോട് എനിക്ക് വിദ്വേഷമുണ്ട് ബഗിയം ബൈനവും ജൂതന്മാരെ കുറിച്ചാണ് അല്ല പറഞ്ഞത്. അതുപോലെ തന്നെ അഹ്ലി കിതാബിനെ കുറിച്ച് അല്ല പറഞ്ഞതാണ് അവർ പരസ്പരം ബഗിയം ബൈനവും ഒരാൾക്ക് മറ്റാളെ കണ്ടുകൂടാ. ഈ ഗുണം ഉമ്മത്തിന് പാടില്ല. ഈ ഗുണം ഉമ്മത്തിനുണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഉമ്മത്തിനാണിത് ബഗിയം ബൈനവും. ആര് നമ്മൾ പറയില്ല അവൻ മരിച്ചിട്ടാണെങ്കിലും മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളെ കണ്ണീര് കണ്ടാ മതി എന്ന് പറയുന്ന അവസ്ഥ ബഗിയം ബൈനവും. ഇത് അഹ്ലു കിതാബിനുള്ള ദോഷമായി അല്ല പറഞ്ഞതാ. ഇത് ഉമ്മത്തിലേക്ക് വരിക. ഈ ഖുദുസിന്റെ വിമോചനത്തിന് വേണ്ടി വിശുദ്ധ ഭൂമിയുടെ വിമോചനത്തിന് വേണ്ടി 6-7 തവണ അല്ല എണ്ണി എണ്ണി പറഞ്ഞ ഭൂമിയാണ് ബറക്ന ഹൗലഹു ബറക്ന ഫീഹ എന്ന് പറഞ്ഞ ഭൂമിയാണ്. അത് വേറൊരു ഭൂമിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഭൂമി വേറുണ്ട് ഭൂമിയിൽ. പക്ഷേ അത് എടുത്തു പറഞ്ഞ ഈ ഭൂമിയുടെ വിമോചനത്തിന് വിശുദ്ധ കഅബയുടെ സ്ഥലത്ത് ലൈലത്തുൽ ഖദറിന്റെ ആ സമയത്ത് അദർ അസ്വദിന്റെ സാരത്ത് നിങ്ങൾ എഴുത്തിക്കാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഈ ഭൂമിക്ക് വേണ്ടി പോരാടുന്നത് എന്നാണ് ആ പോരാളികൾ പറയുന്നത്. ആ മനുഷ്യരോട് ചേർന്ന് നിൽക്കാതെ അവരുടെ രക്തത്തിൽ തോണ്ടിയിട്ട് സുന്നിയാണോ ഷിയാണോ ചാരനാണോ എന്ന് നോക്കുന്ന ഏർപ്പാട് ഉമ്മത്തിന് ചേർന്ന ഏർപ്പാടല്ല. അത് ബഗിയം ബൈനവും അപ്പുറത്തുള്ള ഏർപ്പാടാണ്. അതൊക്കെ വേറെ നിങ്ങൾ പരിശോധിച്ചോ. ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തോ. ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ 18,000 മനുഷ്യന്മാർ രക്തസാക്ഷികളായ ഈ മനുഷ്യരുടെ രക്തം സുന്നിയുടെ രക്തമാണോ ഷിയാക്കളുടെ രക്തമാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുന്നവർ ആരായാലും എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടനയിലോ നിങ്ങളുടെ നേതാക്കന്മാരോ ആണെങ്കിൽ പോലും ഈ പാപത്തിൽ ഈ 18,000 മനുഷ്യരുടെ ചോരയിൽ ഞാൻ പങ്കാളിയല്ല എന്ന് തീർത്തു പറയണം. നിങ്ങൾ നിങ്ങളെ സ്വന്തം സംഘടന നേതാവാണെങ്കിൽ നിങ്ങൾ അതിന് പങ്കു പറ്റിക്കോ. നാളെ വടച്ചോന്റെ മുന്നിൽ ഈ നിരപരാധികൾ കടഞ്ഞ് അപേക്ഷിക്കുമ്പോ ഞങ്ങളിവിടെ രക്തസാക്ഷികളാവുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പെട്ട് പ്രാർത്ഥിച്ച മനുഷ്യന്മാരുണ്ട്. അവരവരുടെ കൂടെയാണ്. കാരണം നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് പഠിച്ചോനെ ഞങ്ങൾ ഒറ്റിക്കൊടുത്ത ആളുകളുണ്ട്. ആരാണ്? അമേരിക്ക മാത്രമല്ല, ബ്രിട്ടൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലും ചില ആളുകൾ. ആ ആളുകൾക്കെതിരെ അന്ന് 10-18,000 മനുഷ്യർ. ആ മനുഷ്യരുടെ ഈമാൻ അത്ര നടക്കാനുള്ള ഒരു മാപ്പിന് ഈ ലോകത്തില്ല. അത്ര ക്വാളിറ്റിയുള്ള മനുഷ്യന്മാർ എതിരെ സാക്ഷി പറയുമ്പോ നിങ്ങളുടെ സംഘടനാ വൈഭവം കൊണ്ട് വിജയിച്ചു പോകുമെന്ന് ആരും വിചാരിക്കരുത്. ഇല്ല, ഒരാൾ നിങ്ങളെ രക്ഷിക്കൂല. കാരണം ഈ നിരപരാധികളായ മനുഷ്യരുടെ സാക്ഷിക്ക് നമ്മുടെ ഏറ്റത്രയും വലിയ ആത്മാർത്ഥതയേക്കാൾ വില അതിനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മള് മർദ്ദിതരായ ജനവിഭാഗത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്.
സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഏറ്റവും മൂർച്ഛയുള്ള ആയുധം പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ, അതുപോലെ എല്ലാ യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവുമായി ദീർഘനേരം പ്രാർത്ഥിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ പ്രാർത്ഥിക്കുമ്പോൾ മനസാന്നിധ്യം വേണം, അല്ലാഹുവിനുള്ള ഭയമുണ്ടാവണം, അതുപോലെ തന്നെ വിനയമുണ്ടാവണം. അഹങ്കരിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, കാരണം ആ പ്രാർത്ഥന അഹങ്കാരത്തിന്റെ ഉപാധിയല്ല. കാരണം ഞാൻ വേറെ ആരോട് ചോദിക്കുക, പിന്നെ അതിന്റെ അഹങ്കാരം ഉണ്ടായിട്ട് എന്ത് കാര്യം? വിനയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കിബിലക്ക് മുന്നിടെ അഥവാണ്, പ്രാർത്ഥനയുടെ അഥവാണ് കിബിലയിലേക്ക് തിരിയുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അഥവാണ്. ശുദ്ധി ഇല്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചാൽ കേൾക്കൂല എന്നല്ല, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് ശുദ്ധി ഉണ്ടാവുക. കൈകൾ ഉയർത്തുക എന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തിയിരുന്നു, ചില സമയത്ത് വലിയ രീതിയിൽ കൈ പൊക്കിയിരുന്നതായി ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ സ്തുതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുകയും ചെയ്യാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന നബിക്ക് സലാത്ത് ചൊല്ലിയതിനു ശേഷം നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്, നമ്മൾ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഏറ്റവും അധികരിപ്പിക്കേണ്ടത് ഭാവമോചനത്തിനുള്ള പ്രാർത്ഥനയാണ്. അവനവന്റെ കാര്യമാണ് പഠിച്ചവൻ എന്നെ കൈച്ചിലാക്കണം എന്നാണ് ആദ്യം എല്ലാവരും പറയേണ്ടത്. ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കുമ്പോ അവനവന്റെ കാര്യമാണ് പറയുന്നത്, കൂട്ടത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവനവന്റെ കാര്യം പറയാൻ പറ്റില്ല, എല്ലാവരുടെ കാര്യം പറയും. അതുകൊണ്ട് നമ്മള് ആദ്യം അവനവന്റെ കാര്യം, അതിനെന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, പൊറുക്കലിനെ തേടും. പൊറുക്കലിനെ തേടിയതിനു ശേഷം ഖുതുബയിൽ നമ്മൾ പ്രാർത്ഥന എന്താ, ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും പൊറുക്കലിനെ തേടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥന നടത്തുക. ഇസ്തിഗ്ഫാർ നടത്തിയിട്ടാണ് പ്രാർത്ഥന നടത്തേണ്ടത്. കരിതങ്ങളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ച് പൊരുത്തപ്പെടുത്തിയിട്ട് പ്രാർത്ഥന നടത്തുക. എന്നിട്ട് എന്റെ ഏറ്റവും അടുത്ത അക്രബുകളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മാതാപിതാക്കൾ, അതുപോലെ ഇണകൾ, തുണകൾ, ഇങ്ങനെ കുട്ടികൾ, ഇങ്ങനെയുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ തന്നിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, ലോകത്ത് ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രാർത്ഥന ആവശ്യമുള്ള ആളുകൾ, അവർ നമ്മോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. പിന്നെ വസിയത്ത് ചെയ്ത ആളുകൾ ഉണ്ടാവും, പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞ ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ പരലോക മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. പറഞ്ഞ എന്തായിരിക്കും, കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും, പക്ഷേ ആക്തിബത്ത് നന്നാക്കാനാണ് എല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. കാരണം ആക്തിബത്ത് നന്നായ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കും. ആക്തിബത്ത് നന്നായാൽ അവസാനാണല്ലോ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഏറ്റവും ഭൂമിയിൽ ഏറ്റവും നല്ല ജീവിതം എന്റെ അവസാനത്തെ നിമിഷമാക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉള്ള പ്രാർത്ഥനയാണ്. ആദ്യം 10-40 കൊല്ലൊക്കെ സജീവായി അമലു സ്വാലിയത്തെ കനട്ടിച്ച ആള് അവസാനം ചിലപ്പോ എന്തെയില്ല, ആക്തിബത്ത് നന്നായിക്കൊള്ളണമെന്നില്ല. ആക്തിബത്ത് നന്നായാൽ മനുഷ്യന്റെ ജീവിതം നന്നാവും, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അന്ന് നന്നാക്കി കൊടുക്കും. അതുകൊണ്ട് പ്രാർത്ഥനക്ക് വസിയത്ത് ചെയ്തവർക്കും നമ്മൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹു അവരുടെ ആക്തിബത്ത് നന്നാക്കി കൊടുക്കണം എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു തരുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.